മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇനി ഭാവിയിലും എനിക്ക് ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുക്കിങ്ങിന് വളരെയധികം സഹായകമാകുന്ന ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചിരവ ഇല്ലെങ്കിലും നമുക്ക് തേങ്ങ എങ്ങനെ ചിരവിയെടുക്കാൻ നോക്കാം. ഇതാ നമ്മൾ നല്ല തേങ്ങയാണ്, അത് ഞാൻ വേറൊന്ന് ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ മൈക്രോവേവ് ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾക്ക് തേങ്ങ എങ്ങനെ ചിരട്ടയിൽ നിന്ന് ഇളക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ മൈക്രോവേവ് ഞാനിതിവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ തേങ്ങ ഉണ്ടല്ലോ, അത് മൈക്രോവേവിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അടർത്തിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ മൈക്രോവേവ് 4 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിനി ഓൺ ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ കമഴ്ത്തി വെച്ചിരുന്നു, പിന്നെ ഇതേപോലെ ഒന്ന് നിവർത്തി വെക്കണം. അപ്പോൾ ഇത് 4 മിനിറ്റ് കഴിഞ്ഞ് ഇത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതെങ്ങനെ പുറത്തെടുക്കാൻ നോക്കാം. ഇങ്ങനെ എടുക്കാൻ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. വളരെ വേഗത്തിൽ ഒരു 4 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ചിലപ്പോൾ ചില തേങ്ങയൊക്കെ ഒരു 3 മിനിറ്റ് വെച്ചാലും മതി. ഇത് ഒരു മുറി തേങ്ങ ഞാൻ പെട്ടെന്ന് ചിരട്ടയിൽ നിന്ന് വെളിയിലെടുക്കാം. ഇനി ഈ മുറി എങ്ങനെ എടുക്കാൻ നോക്കാം. ഇത് അതിങ്ങനെ ഇരിക്കാൽ മതി. അത് പെട്ടെന്ന് ഇളകിപ്പോൾ ചിരട്ട വേറെയായി, തേങ്ങ വേറെ. പിന്നെ ഇത് ഇങ്ങനെ വേണമെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് മൂടി വെക്കരുത്, ഒരു ഹോട്ടലിലൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിലങ്ങനെ വെക്കണം. ഇങ്ങനെ ഒരു ഹോട്ടലിലൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഓപ്പൺ ആയിട്ട് വെക്കണം, മൂടി വെക്കുകയും ചെയ്യരുത്. അപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും ഇതേപോലെ ഇരിക്കും. നമുക്ക് അത്യാവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ വേറെ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഇത് ചെറുതിലോ അല്ലെങ്കിൽ വലുതിൽ അങ്ങനെ വേണമെങ്കിലും ചുരണ്ടിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. വലുതിൽ ചുരണ്ടിയാൽ ഇങ്ങനെ കിട്ടും, പിന്നെ ചെറുതിൽ ചുരണ്ടി കാണിക്കണം. ഏറ്റവും ചെറുതായിട്ട് കിട്ടും. ഏത് രീതിയിൽ വേണമോ നമുക്ക് അതേപോലെ സൂക്ഷിച്ച് വെക്കാം. ഇതിങ്ങനെ ചുരണ്ടിയിട്ട് സിപ്ലോക്കിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒന്നും ആവില്ല. പിന്നെ വേറൊരു രീതിയിൽ നമ്മൾക്ക് തേങ്ങ ചിരട്ടയിൽ നിന്ന് പുറത്തെടുക്കാനുള്ള വിദ്യയാണ്. അത് ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അതിലും വരെ നമ്മൾക്ക് ഇതേപോലെ ഒരു ഹോട്ടലിലെ പാത്രം വയ്ക്കാം. ഇത് അതിൻ്റെ നമ്മൾക്ക് ഈ തേങ്ങ മുറി വെച്ചോളാം. അപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് 6 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം ഇതേപോലെ നമുക്ക് ചിരട്ടയിൽ നിന്ന് തേങ്ങ ഇറക്കിയെടുക്കാം. ചിരവയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ആവിയിൽ വെച്ച സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടായിട്ട് ആവി പറക്കും. നല്ല അല്പഴേ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ ആവിയിൽ വെച്ച തേങ്ങ അങ്ങനെ പുറത്തെടുക്കാൻ നോക്കാം.
ഇതിനിങ്ങനെ സൈഡിൽ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് കത്തിയ താഴ്ത്തിയിട്ട് പെട്ടെന്ന് ഇത് അതേപോലെ നമുക്ക് പീസാക്കി എടുക്കാൻ വളരെ പെട്ടെന്ന് കിട്ടും. നമ്മൾ സാധാരണ തേങ്ങ നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കഷ്ണം എടുക്കാൻ കഷ്ടമായിരിക്കും. ഇത് ഒരു തേങ്ങ രണ്ട് രീതിയിൽ ചുരണ്ടി എടുത്തതാണ്. പിന്നെ ഇത് മറ്റൊരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തത്, പിന്നെ മുറിച്ചെടുത്തത്. നമ്മൾ ഇതിൽ ചുരണ്ടി എടുത്ത തേങ്ങ കണ്ടില്ലേ, നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് തോരനിലൊക്കെ അങ്ങനെ ഇടാം. പിന്നെ നമ്മൾ അവലും ശർക്കരയും തേങ്ങയെല്ലാം കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ ഇത് അങ്ങനെ ഇട്ടിട്ട് കഴിക്കുക നല്ലതാണ്. ഇപ്പം നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കിയ തേങ്ങയല്ലേ, അത് ഞാൻ ഒന്നുകൂടി ചെറിയ കഷ്ണങ്ങളാക്കി, എന്നിട്ട് നമ്മൾ ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സീൻ്റെ ജാറിൻ്റെ മൂടി വെച്ച് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങ എങ്ങനെയായി നോക്കാം. കണ്ടില്ലേ നല്ല ഇതിൽ വന്നിട്ടുണ്ട്. സാധാരണ ചെറുവിൻ്റെ മാതിരി നല്ല വെള്ള കളറിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ രണ്ട് രീതിയിൽ നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാം. ഏത് എളുപ്പമാണോ അത് അതുപോലെ ചെയ്താൽ മതി. നമുക്ക് അത്യാവശ്യത്തിന് സമയമില്ലാത്ത കുറെയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ മിക്സിയിൽ അടിച്ചത് ഇത്, നമ്മൾ ചുരണ്ടി എടുത്തത് ഇത്. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലേ, എല്ലാം നല്ല വെള്ള കളറിൽ തന്നെ ഉണ്ട് തേങ്ങ, കളറൊന്നും മാറിയിട്ടില്ല. ഇതേപോലെ വളരെ എളുപ്പത്തിൽ ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മൾ ഈ ചുരണ്ടിയ തേങ്ങ ഇതേപോലത്തെ സിപ്പ് ലോക്കിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു അലുമിനിയം ഫോയിൽ കവർ എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നില്ല, എനിക്കിത് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ഓരോന്ന് ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ശുഭ സുളവർസ് ആൻഡ് ക്രാഫ്റ്റ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ഈ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.